ഇത് പഞ്ചമി രാജൻ. കവിത പഞ്ചമിക്ക് നേരം പോക്കൽ. കവിത കൊണ്ട് കലഹിക്കാനില്ലെങ്കിലും ചില നേരറിവുകൾ നമ്മോട് വിളിച്ചു പറയും. മൂല്യച്യുതിയും സ്നേഹരാഹിത്യവും പരിസ്ഥിതി നാശവും തിരിച്ചറിയുന്ന ഈ എഴുത്തുകാരി ചുട്ടുപൊള്ളുന്ന വിഷാദത്തിലേക്ക് വഴുതി വീഴുന്നു. അനന്തരം എന്ന കവിതാ സമാഹാരത്തിലെ ഓരോ കവിതയും ഇതിന് തെളിവാണ്. പ്ലസ് വൺ വിദ്യാർത്ഥിനിയായിരിക്കെ പഞ്ചമിയുടെ കാവ്യപ്രതിഭ തിരിച്ചറിഞ്ഞതുകൊണ്ടാവണം കൊട്ടാരക്കര ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൾ, പ്രിയ അധ്യാപകർ, PTA എന്നിവർ അനന്തരം എന്ന കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത്. 2017 2020 വിദ്യാരംഗം സംഘടിപ്പിച്ച കൊല്ലം ജില്ലാ കവിതാരചനാ മത്സരത്തിൽ ഒന്നാം സ്ഥാനവും 2022 കൊല്ലം ജില്ലാ അക്ഷരമുറ്റം കവിതാരചനാ മത്സരത്തിൽ ഒന്നാം സ്ഥാനവും 2023 DYFI യൂത്ത് ഫെസ്റ്റിൽ കവിതാരചനയിൽ ജില്ലയിൽ രണ്ടാം സ്ഥാനവും ഈ എഴുത്തുകാരിക്ക് ലഭിച്ചു. അനന്തരം പഞ്ചമിയുടെ ആദ്യ കവിതാ സമാഹാരമാണ്. 15 കവിതകളാണ് ഈ കാവ്യ സമാഹാരത്തിലുള്ളത്. അശുദ്ധ രക്തത്തിൽ നിന്ന്, കാലത്തിൻ്റെ കറുത്ത കരങ്ങളിൽ നിന്ന്, സ്വപ്നത്തിൻ്റെ പീഡനങ്ങളിൽ നിന്ന്, കാലചക്രത്തിൽ നിന്നവൾ മുക്തി നേടി. കവിതയെ, നീയുമൊരതിജീവിത എന്ന് അനന്തരം കവിതയിൽ കുറിച്ചിടുമ്പോൾ കൗമാരകരം കുറിച്ച അതിജീവന പൊരിൾ അറിവായി അത് മാറുന്നു. ഒളിച്ചുവെച്ച സ്വാതന്ത്ര്യം എനിക്ക് തരിക, ആത്മാവായി ആത്മാവിലേക്ക് ഞാൻ പിറക്കട്ടെ, ഹൃദയം കൊണ്ട് കാണാനും മനം കൊണ്ട് എഴുതാനും കൊതിക്കുന്ന സ്വാതന്ത്ര്യം തരിക എന്ന് മുറുകിയ കെട്ടുകൾ എന്ന കവിതയിൽ കാലത്തോട് ഈ എഴുത്തുകാരി അപേക്ഷിക്കുന്നു. കൺമഷി എന്ന കവിതയിൽ കണ്ണിലെ അവസാന തുള്ളി വിറച്ചിറങ്ങിയപ്പോഴേക്കും അലിഞ്ഞിറങ്ങാൻ എൻ കണ്ണിലെ കൺമഷി ബാക്കിയില്ല എന്ന് പറഞ്ഞു പോകുന്നു. ഇരുൾ നിറഞ്ഞ ജീവിത വഴിയിൽ നീ കേൾക്കുന്ന ചിറകടി ശബ്ദം ഇന്നലകളിലെ നോവിൻ്റെ മുറിവുകളായിരുന്നു എന്ന് ഇരുളിൻ്റെ ചിറകടിയിൽ കവയത്രി കുറിച്ചിടുന്നു. തൻ്റെ കാവ്യ വഴിയിലെ എഴുത്തനുഭവങ്ങൾ പ്രിയപ്പെട്ട എഴുത്തുകാരി ഇവിടെ പങ്കുവയ്ക്കുകയാണ്. നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ ദേശാഭിമാനിയുടെ അക്ഷരമുറ്റം ജില്ലാ കവിതാരചനാ മത്സരത്തിൽ ഒന്നാം സ്ഥാനവും 2017 വിദ്യാരംഗത്തിൻ്റെ ജില്ലയിൽ കവിതാരചനയിൽ ഒന്നാം സ്ഥാനവും, അതുപോലെ 2020 വിദ്യാരംഗത്തിൻ്റെ കവിതാരചനാ മത്സരത്തിൽ ജില്ലയിൽ ഒന്നാം സ്ഥാനവും, ഇപ്പോൾ DYFI യൂത്ത് വിഭാഗം നടത്തിയ കവിതാരചനാ മത്സരത്തിൽ ജില്ലയിൽ രണ്ടാം സ്ഥാനവും ലഭിച്ചു. എന്തു തോന്നുന്നു ഈ ഒരു സന്ദർഭത്തിൽ? വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനൊരു മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുന്നതിലും അതിൽ വിജയം നേടാൻ കഴിയുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഈ കവിതയിലേക്ക് വന്ന വഴി എങ്ങനെയാണെന്ന് ഒന്ന് ഓർത്തെടുക്കാം. ഞാൻ ആദ്യമായി ഒരു കവിത എഴുതുന്നത് 2015 അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്ന് അവിടുത്തെ ഞങ്ങളുടെ മലയാളം സാറ് അപ്പുക്കുട്ടൻ സാറായിരുന്നു. അന്ന് ഒരു മത്സരത്തിന് പോയി, സമ്മാനമൊന്നും കിട്ടിയില്ല, ഒരു കവിത എഴുതി സാറാണെന്ന് ആദ്യമായി പറയുന്നത് കവിതകൾ എഴുതണമെന്ന്. അങ്ങനെയാണ് തുടങ്ങുന്നത്. പിന്നീട് തുടർച്ചയായിട്ട് വിദ്യാരംഗത്തിൻ്റെ സാഹിത്യ ശില്പശാലകളിൽ പങ്കെടുക്കുമായിരുന്നു. അത് വളരെയധികം പ്രചോദനമായി. പിന്നീട് വീട്ടിലെ അച്ഛൻ്റെയും അമ്മയുടെയും കൂട്ടുകാരുടെയും എല്ലാ സ്കൂൾ അധ്യാപകരുടെയും ഒരു പിന്തുണ കൊണ്ട് മുന്നോട്ട് എത്തിച്ചേർന്നു. കവിതയിൽ വഴികാട്ടികളായി നമുക്ക് ആരെങ്കിലും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? കവിതകളിൽ വഴികാട്ടികളായെന്ന് പറയുമ്പോൾ ആദ്യം വായനയിലോട്ട് എന്നെ എത്തിച്ച കാര്യമാണ് പറയേണ്ടത്. അതിൽ പ്രധാനമായിട്ടുള്ള അച്ഛനാണ്. കുഞ്ഞുനാൾ മുതലേ വായിക്കാൻ ബുക്കുകൾ മേടിച്ചു തരുന്നതിലാണെങ്കിലും വായിക്കാൻ പറയുന്നതാണെങ്കിലും അച്ഛനാണ്. അപ്പോൾ അച്ഛനാണ് ഏറ്റവും കൂടുതൽ പ്രചോദനം ചെയ്തിട്ടുള്ളത്. വിവിധ മത്സരങ്ങൾക്ക് കൊണ്ടുപോകുന്നതിലാണെങ്കിലും ഇതിലോട്ട് ഒരു കൂടുതൽ പ്രചോദനം നൽകിയിട്ടുള്ളത് അച്ഛനാണ്. പിന്നെ അധ്യാപകരും നല്ല പിന്തുണയാണ് നൽകിയിട്ടുള്ളത്. മുട്ട സ്കൂളിൽ പഠിച്ചപ്പോഴും നെടുവങ്കാവിലും ഇപ്പോൾ കൊട്ടാരക്കര ബോയ്സിൽ പഠിക്കുമ്പോഴും അവിടുത്തെ സാഹിത്യ ക്ലബിലും അവിടുത്തെ പ്രിൻസിപ്പൾ പ്രദീപ് സാറ് ഇത് കവിത ഒരു സമാഹാരം തയ്യാറാക്കി ഇതാ അതിന് പിന്തുണച്ച അമ്പിളി ടീച്ചർ, ബാക്കി എല്ലാ അധ്യാപകരും വളരെ പിന്തുണയാണ് നൽകുന്നത്. വളരെ അഭിമാനം തോന്നുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, പ്ലസ് വണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ പഠിക്കുമ്പോൾ അവിടുത്തെ അധ്യാപകരും കുട്ടികളും ഒരു കവയത്രി എന്ന നിലയിൽ പഞ്ചമി രാജനെ തിരിച്ചറിയുകയും സ്കൂളിൽ നിന്ന് ആവശ്യമായ പിന്തുണ നൽകുകയും അങ്ങനെ സ്കൂൾ തന്നെ നേതൃത്വം കൊടുത്ത് ഒരു കവിതാ സമാഹാരം പുറത്തിറക്കുകയും ചെയ്തു.
ഇതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ അഭിമാന മുഹൂർത്തവും അവിടെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു. ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? വളരെ ഒരിക്കലും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഉണ്ടായ ഒരു ഇതായിരുന്നു. ഒരിക്കലും ഒരു പുസ്തകം ഞാനിങ്ങനെ എഴുതുമെന്നോ അതും ഈ പ്ലസ് ടു കഴിയുന്നതിന് മുമ്പ് അത് പ്രസിദ്ധീകരിക്കുമെന്നൊന്നും ഒരിക്കലും വിചാരിച്ചതല്ല. ഇപ്പോൾ സ്കൂളിൻ്റെ സാഹിത്യ ക്ലബ്ബിൽ അമ്പിൾ ടീച്ചറുടെ നേതൃത്വത്തിൽ ബാക്കി എല്ലാ അധ്യാപകരുടെയും കൂട്ടുകാരുടെയും പിന്തുണയോടെയാണ് അത് തയ്യാറാക്കിയത്. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ബാലഗോപാൽ സാറിൻ്റെയും പിന്നെ ONV പുരസ്കാര ജേതാവായ അരുൺ സാറിൻ്റെയും ഒരു ആഭിമുഖ്യത്തിലായിരുന്നു അത് നടത്തിയത്. വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് കൂടുതൽ പ്രചോദനം നൽകിയതും ഇനി എഴുതണം എന്നുള്ളൊരു തോന്നൽ വരാനും അത് വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. പല കവിതകളിലും ഈ ബിംബങ്ങൾ കടന്നു വരുന്നുണ്ട്. ഒരുപക്ഷേ ആശയങ്ങളെ ആവിഷ്കരിക്കേണ്ടി വരുമ്പോൾ കവികൾ സ്വീകരിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ആണ് തോന്നുന്നത്? ഒരു കവിത എഴുതുമ്പോൾ പലപ്പോഴും ആ കവിതയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ ആശയം ആ കവിതയിൽ ഉൾക്കൊള്ളിക്കുക ഒരു വാക്കുകളുണ്ട് കഴിയത്തില്ല. അത് അപ്രാപ്യമാണ്. അപ്പോൾ അവിടെ ഒരു ബിംബം നമ്മൾ പ്രയോഗിക്കുമ്പോൾ അത് വായനക്കാരിലേക്ക് കൂടുതൽ എത്തുകയും അതും ഒരു സാധാരണ നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന ഒരു ബിംബമാകുമ്പോൾ അത് വായനക്കാരിലേക്ക് കൂടുതൽ ആഴത്തിൽ അതിനെ മനസ്സിലാക്കാനും ആ കവിതയുടെ ആശയതലം കുറച്ചുകൂടെ ആഴത്തിൽ അത് കൊണ്ടുപോകാനും സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ഈ ബിംബങ്ങൾ ചേർക്കുന്നത്. കവിതയിൽ ഇതുപോലെ തന്നെ പരിസ്ഥിദർശനം, പല കവിതകളിലും പരിസ്ഥിദർശനം കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ്? ഓരോ പരിസ്ഥിതി ദിനത്തിൽ മാത്രം മനുഷ്യൻ പ്രകൃതിയെ സംരക്ഷിക്കണം, പ്രകൃതിയിലേക്ക് മടങ്ങണം എന്ന് പറയുന്നൊരു രീതിയിലേക്ക് ചുരുങ്ങുകയാണ്. വികസനം അനുദിനം കുതിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും പ്രകൃതി സംരക്ഷണം ഇന്നും ഒരു ചോദ്യചിഹ്നമായി തന്നെയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന തലമുറയാണെങ്കിലും പരിസ്ഥിതിയിലേക്ക് കുറച്ചുകൂടെ എത്തണം, അതിനെപ്പറ്റി ഈ ഉള്ള തലമുറയ്ക്കൊരു വീക്ഷണം വേണം എന്ന ഉദ്ദേശത്തിലാണ് അങ്ങനെ എഴുതുന്നത്. അനന്തരമെന്ന കവിതാ സമാഹാരത്തിലെ കവിത നീയും ഒരു അതിജീവിത എന്നൊരു പ്രയോഗമുണ്ട്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാകുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കവിത എഴുതുക എന്ന് പറയുന്നത് അതൊരു പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വായിച്ചതിൽ നിന്നും ചിന്തിക്കുന്നതിൽ നിന്നും അല്ലാതെയുള്ള ജീവിത പശ്ചാത്തലങ്ങളിൽ നിന്നുമാണ് ഒരു കവിത. അത് എനിക്ക് മാത്രമല്ല എഴുതുന്ന ഓരോരുത്തർക്കും അങ്ങനെയാണ്. അപ്പം ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് കവിത നിലനിൽക്കുന്നത്. ഇപ്പോൾ കാലത്തെ അതിജീവിച്ചാണ് ഇന്ന് നമ്മുടെ പ്രാചീന തലത്തിൽ എഴുതിയിട്ടുള്ള എല്ലാവരുടെ എഴുത്തുകളിൽ നിന്നും നിലനിൽക്കുന്നതും കാലത്തെ അതിജീവിച്ചുകൊണ്ടാണ്. അപ്പം കവിതകൾ മാത്രമല്ല എല്ലാ സൃഷ്ടികളും അതിജീവിച്ചുകൊണ്ട് അതിജീവിതകളാണെന്ന് പറയാൻ കഴിയും. നമ്മുടെ പൊതുവേ നമ്മുടെ സമൂഹത്തിൽ വായന കുറവാണ്, നമ്മുടെ പുതിയ തലമുറ വായിക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ പുതിയ തലമുറയുടെ ഒരു പ്രതിനിധിയാണ് പഞ്ചമീരാജ്. ഇപ്പം വായന കുറയുന്നു എന്ന് പറയുന്നെങ്കിൽ പോലും ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു കവയിത്രിയായി ഒരു പുസ്തകം പ്രകാശനം ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന വേളയിൽ പുതിയ തലമുറയുടെ വായനാശീലത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പുറമേ നിന്ന് നോക്കുമ്പോൾ പുതിയ തലമുറ വായനയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നെങ്കിലും ഒരു വലിയൊരു പക്ഷം കുട്ടികൾ ഇതിലോട്ട് ഇപ്പോഴും നല്ല ശ്രദ്ധ ചെലുത്തി വായനയിലോട്ട് കടന്നു വരുന്നുണ്ട്. പുതിയ എഴുത്തുകളാണെങ്കിലും പഴയ എഴുത്തുകളാണെങ്കിലും വായിക്കുന്നുണ്ട്. എങ്കിലും ഒരു ഭൂരിപക്ഷം കുട്ടികളും ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയകളിലും ആധുനിക ഇതിലും ഓൺലൈൻ മീഡിയയിലാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് മാറി ഈ പുസ്തകങ്ങൾ വായിക്കുന്നത് എന്തുകൊണ്ട് എന്നും ജീവിതത്തിലൊരു മുതൽക്കൂട്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എനിക്കിന്ന് എഴുതുന്നതാണെങ്കിലും ഞാൻ പറയുന്നതാണെങ്കിലും ചിന്തിക്കുന്നതും വായന കൊണ്ട് നേടിയതാണ്. നമ്മുടെ ജീവിതം കൊണ്ട് എല്ലാം ഒന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. അപ്പോൾ നമുക്ക് അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം പല കഥകളിൽ നിന്നാണ് അങ്ങനെയും ജീവിതങ്ങളും മനുഷ്യരും ഉണ്ടെന്നും സാഹചര്യങ്ങളുണ്ടെന്നും നാം തിരിച്ചറിയുന്നത്. അപ്പം കവിതകളിൽ നിന്ന് നമ്മുടെ അനുഭവങ്ങൾ മാത്രം കൊണ്ട് ഒരിക്കലും ഒരു കവിത മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നും എഴുതാനോ പറ്റത്തില്ല. അപ്പം വായനയിലൂടെയാണ് പുതിയ ജീവിതങ്ങൾ അറിയുന്നതും അവ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി താരതമ്യം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അപ്പം ഇനി വരുന്ന തലമുറയാണെങ്കിലും വായനയിലോട്ട് കൂടുതൽ വരണം. അത് അവരുടെ വ്യക്തിത്വത്തെയും അവരുടെ ചിന്താഗതി എല്ലാം മുന്നിലോട്ട് കൊണ്ടുപോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചുരുക്കത്തിൽ വായന ഒരു കരുത്താണെന്നും പുതിയ തലമുറ വായനയിലൂടെ കടന്നു പോകണമെന്നും അനുഭവങ്ങളെ സാംശീകരിക്കണം എന്നൊക്കെയാണ് പഞ്ചമീരാജ് പറയുന്നത്. അങ്ങനെ പുതിയ തലമുറ പഞ്ചമീരാജിൽ നിന്ന് പലതും ഉൾക്കൊണ്ട് അവർക്കും ഒരുപാട് അനുഭവങ്ങൾ സംശയിക്കാനും അറിയപ്പെടുന്ന എഴുത്തുകാരുമായി തീരാൻ കഴിയട്ടെ എന്നും ഇത്രയും നേരം എന്നോടൊപ്പം സമയം ചെലവഴിച്ചതിന് വളരെയധികം സ്നേഹവും നന്ദി അവസരത്തിൽ അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.